ഒരിക്കലും ജാമ്യം കിട്ടാൻ പാടില്ലാത്തായിരുന്നു. ഞങ്ങളുടെ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഒരു വീഴ്ച കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നാണ് ഞങ്ങൾക്കറിയാം. ഞാൻ ഒരു സാധാരണക്കാരനാണ്, എനിക്ക് പെട്ടെന്ന് വാക്കുകളൊന്നും. ഒരു വർഷം കൊണ്ട് കണ്ടിരുന്നത് ഇവനവല്ല മനസാക്ഷി എന്നുള്ള സാധനം ഓർമ്മിച്ചോ, ചത്താലും നീ പൊഴിത്തേച്ചാവൂ. രണ്ട് പാവങ്ങളെ ദ്രോഹിച്ചതിന് നിനക്ക് കിട്ടിയ കൂലി അത്. ഒരു വീട്ടുകാർക്കും ഇങ്ങനെ ഒരു ദുരിതാവസ്ഥ ഉണ്ടാവരുത്. ഞങ്ങളുടെ വേദന, എനിക്കൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ, എന്റെ മോന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ചിരിച്ച് കളിച്ച് ഉല്ലസിച്ച് ആണ് അവൾ ഇറങ്ങിപ്പോയത്. ഇത് കാണുമ്പോ ഞങ്ങളുടെ ജീവനാണ് പോയത്. ഗുരുഭക്തിയുടെ കെട്ടുപാടിൽ നീതിയുടെ സത്യവാചകങ്ങൾ നിങ്ങൾ മറന്നപ്പോൾ, അല്ലെങ്കിൽ വളച്ചൊടിച്ചപ്പോൾ നഷ്ടപ്പെട്ടത് എനിക്ക് ലഭിക്കേണ്ട നീതിയാണ്. നിങ്ങൾ ഈ കോടതിയിൽ നിന്ന് പുല്ലുപോലെ ഇറക്കിക്കൊണ്ടുപോയെന്നറിഞ്ഞപ്പോ എന്റെ ഈ നെഞ്ചാ പിടഞ്ഞത്. പക്ഷേ ഇവിടെ ആരും ഒന്നും അവളോട് ചോദിക്കില്ല എന്ന ഉറപ്പിലാണ് റസിയ വന്നിരിക്കുന്നത്. ഒരാഴ്ച കൊണ്ട് ഞാൻ എത്രത്തോളം വളർന്നുവെന്ന് എനിക്ക് പോലും അറിയില്ല. ഒരേ ഒരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. തമിഴ്നാട്ടിലേക്ക് മാറ്റണം ചെല്ലി, ഇപ്പൊ ചോദിക്കാൻ കറക്റ്റ് ടൈമാ. നീ പോ, പിന്നെ വെസ്റ്റ് സമയമാണ്. ശിക്ഷയുടെ കാലാവധി തീർന്നോ? താമോ തീർന്നു. പക്ഷെ ഓരത്തന്നെ തട്ടിയിട്ട് ഉടനെ തന്നെ തിരിച്ചു പോണം. സംഗതി നീ ഇവിടെ ഉള്ളത് എനിക്ക് ആശ്വാസമാണ്. എന്നാലും പറയുകയാണ്, ഇനി ഇങ്ങോട്ടുള്ള വരവ് വേണ്ട. എന്തെങ്കിലും ജോലി ചെയ്ത് മാന്യമായിട്ട് ജീവിക്കുന്നു. കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷവും ഒരാൾക്ക് ജാമ്യം നൽകാതിരിക്കണമെങ്കിൽ മതിയായ കാരണമുണ്ടായിരിക്കണമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ക്രൂരമായി കൊന്നിട്ടും അത് കോടതിക്ക് മുമ്പിൽ തെളിയിച്ചിട്ടും കോടതി പറയുന്നു അതിന് അസാധാരണമായി ഒന്നുമില്ലെന്ന്. ഇത്ര നല്ലൊരു പെൺകുട്ടിയെ ഞാൻ ഒരു ജീവിതത്തിൽ കണ്ടിട്ടില്ല. സ്മാർട്ട് ഗേൾ, അവൾ റാങ്ക് ഹോൾഡർ ആണ്, നല്ല സ്മാർട്ട് കുട്ടിയാണ്. ഈ നിഷ്കളങ്കമായ മുഖത്തെ കൊന്ന് നോക്കണം. 22 വയസ്സ് മാത്രമുള്ള സ്ത്രീയാണെന്ന വസ്തുത കണക്കിലെടുക്കുന്നു. ക്ഷമിക്കണം, ഈ സത്യം അറിയാൻ വൈകിയത് കൊണ്ടാണ് എനിക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടായത്. സാറേ, ഒരു വെള്ള ഗ്ലാസ്സിൽ എനിക്ക് കേസുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല എഴുതി ഒപ്പിട്ടിരുന്നു. റൂൾസ് ഇഷ്ടത്തേക്ക് അപ്പൊപ്പം മാറ്റിട്ടേ ഇരിപ്പ്. സമൂഹത്തിന്റെ വികാരം എതിരാണ് എന്നതുകൊണ്ട് മാത്രം ഒരാൾക്ക് അർഹതപ്പെട്ട ജാമ്യം നിഷേധിക്കാനാകില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഒരു പെണ്ണിനെ അങ്ങനെ നമ്മൾ കണ്ണും പൂട്ടി കുറ്റം പറയരുത്. അവള് മോശക്കാരി ഒന്നുമല്ല, ഇട ജീവിക്കാൻ വേണ്ടി ഒരു വേഷം കെട്ടി എന്ന് വെച്ച് നമ്മൾ അവശ്വസിക്കരുത്. അടുത്ത നടപടി എന്താണെന്നുള്ളത് ഇതുക്കും ഉന കൊള്ളണമെന്നാർക്ക്. അനന്ത വിളയെടുക്കലാണ് ടൈമില്ല. മോൻ ചെയ്തതിനുള്ളതൊക്കെ മോന് ദൈവം തിരിച്ചു തരും. ഇപ്പോഴും ഒരു റാങ്കിനുള്ള ചാൻസ് തനിക്കുണ്ട്. ദൈവമേ, ഈയെന്തിന് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണേ? ആ ഒറ്റ കാരണം കൊണ്ടാ തന്നെ ഞാനിപ്പോ ഇവിടുന്ന് പുറത്താക്കാത്തത്, മനസ്സിലായോ? ശരി, എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ അല്ല അച്ഛന്മാരും. ഓഹോ, അവൻ കുഞ്ഞല്ലേ. അയ്യോ, ഇവൻ ഇനി എന്നാടി വലുതാകുന്നേ? ഇന്ന് കെട്ടിച്ചാൽ നാളെ പിള്ളേര് പത്താ. ഇവനാണോ കുറ്റേ?